സംസ്ഥാനത്ത് ഇന്നലെ 24 പേർക്ക് കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 237 ആയി. ലോക്ഡൌൺ ലംഘിച്ച് നിരത്തിലിറങ്ങിയാൽ എപ്പിഡമിക് നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊറോണ രോഗകാലത്ത് വർഗീയ വിളവെടുപ്പ് നടത്താൻ ആരും ശ്രമിക്കേണ്ടെന്നും മതം നോക്കി പിടിപെടുന്ന രോഗമല്ല കൊറോണയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 237 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ കാസർഗോഡുകാരാണ്. ഇതുവരെ രോഗം ബാധിച്ചവരിൽ 191 പേർ വിദേശത്ത് നിന്നെത്തിയ മലയാളികളാണ്. ലോക്ക്ഡൌൺ ലംഘിച്ച് നിരത്തിലിറങ്ങിയാൽ എപ്പിഡമിക് നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്ക്ഡൌൺ പാലിക്കുന്നതിലെ കാർക്കശ്യം തുടരേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്ന ആളുകളെ തിരിച്ചുവിടുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി ആലോചിക്കുന്നത് എപ്പിഡമിക് ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കുന്നതിനാണ്. സൗജന്യ റേഷനിലെ ഭക്ഷ്യധാന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മിൽമ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുത്തു. 50,000 ലിറ്റർ പാൽ ഈറോഡിൽ പാൽപ്പൊടിയാക്കും. ബാക്കി അംഗൻവാടികളിലും അതിഥി തൊഴിലാളി ക്യാമ്പുകളിലും വിതരണം ചെയ്യും. നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് സമ്മേളനത്തിൽ 60 പേർ സംസ്ഥാനത്ത് നിന്ന് പങ്കെടുത്തതായാണ് വിവരം. അതിന്റെ പേരിൽ ചിലർ വർഗീയ പ്രചരണം നടത്തുകയാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രോഗകാലത്ത് വർഗീയ വിളവെടുപ്പ് നടത്താൻ ആരും തുനിഞ്ഞിറങ്ങേണ്ടതില്ല. കൊറോണ വൈറസ് മതം നോക്കി ബാധിക്കുന്ന ഒന്നല്ല. നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്നതാണ് പ്രധാനം. സാലറി ചലഞ്ചിൽ അഭ്യർത്ഥന മാത്രമാണ് സർക്കാർ നടത്തിയതെന്നും ഇത് സംബന്ധിച്ച് ഉത്തരവൊന്നും പുറത്തിറക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശത്തുള്ള മലയാളി നഴ്സുമാർക്ക് സുരക്ഷ ഒരുക്കാൻ ഇടപെടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.